യുഡിഎഫ് ആറ്റിങ്ങൽ നിയോജകമണ്ഡലം പ്രതിനിധി സമ്മേളനം യുഡിഎഫ് സംസ്ഥാന കമ്മിറ്റി കൺവീനർ എംഎം ഹസൻ ഉദ്ഘാടനം ചെയ്തു. യുഡിഎഫ് ആറ്റിങ്ങൽ നിയോജകമണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് വി വിജയകുമാർ അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം കൺവീനർ ഹാഷിം, ആർഎസ്പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സനൽ, ഡിസിസി ജനറൽ സെക്രട്ടറിമാരായ പി ഉണ്ണികൃഷ്ണൻ, വക്കം സുകുമാരൻ, ഡിസിസി ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, മുനിസിപ്പൽ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി യുഡിഎഫിനെ മാറ്റി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണങ്ങളൊക്കെ വിലയിരുത്തിയത് യുഡിഎഫിന്റെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങളെല്ലാം പത്രങ്ങളിൽ വായിച്ചിട്ടുള്ളതാണ്. നമുക്കുണ്ടായ പരാജയം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായി ഒരു വിജയമായി ഇടതു മുന്നണിക്ക് അവകാശപ്പെടാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു വിജയമാണ് അവർക്കുണ്ടായത്. തുടർഭരണം ഇടതു മുന്നണി പോലും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിലാണ് അവർക്ക് തുടർഭരണം കിട്ടിയത്. കാരണം ജനങ്ങൾ ഇടതു മുന്നണിയുടെ അഴിമതിക്കെതിരായി അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും നമ്മൾ നടത്തി. അപ്പോ ഒരു വശത്ത് ഹിന്ദു വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ പൂർണ്ണമായ പ്രയോജനം ഇടതു മുന്നണിക്ക് കിട്ടി. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ സംശയത്തിന്റെ ആർ എസ് എസിനെ നേരിടാൻ ആർ എസ് എസിന്റെ ആക്രമണത്തിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിക്കാൻ സി പി എമ്മിന് മാത്രമേ കഴിയൂ. മുസ്ലിം ക്രിസ്ത്യൻ തർക്കങ്ങൾ കൂടി ഉയർപ്പിക്കാൻ വേണ്ടി നടത്തിയ പ്രചരണം അതിപ്പോഴും അതിന്റെ അരയടികൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണുന്നത്. സാമൂഹ്യ ജീവിതത്തെ വർഗീയവൽക്കരിച്ച് അതിലൂടെ ജനവിഭാഗങ്ങളെ പരസ്പരം അവരിൽ വിദ്വേഷം വളർത്തി അതിലൂടെ രാഷ്ട്രീയം മുതലെടുക്കണം. ഇപ്പോഴും അവിടെ കേൾക്കുന്നില്ല, രണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ എടുത്തു വെച്ച് കേരള സമൂഹത്തിൽ ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ജിഹാദ്, ഹലാൽ, ഇപ്പൊ ഭക്ഷണത്തിനായി ഭക്ഷണത്തെ വർഗീയവൽക്കരിക്കും, പ്രണയത്തെ വർഗീയവൽക്കരിക്കും. ഇതൊക്കെ കഴിഞ്ഞ ഇതെല്ലാം സംഘപരിവാർ നടത്തുമ്പോൾ അതിന്റെ എല്ലാം ആനുകൂല്യം തേടിയത് സി പി എം ആണ്. സി പി എം വളരെ തന്ത്രപരമായി ഈ പ്രചരണങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് അവർ ശ്രമിക്കും. ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇടതു മുന്നണിക്ക് ഒരു തുടർഭരണം നേടാൻ കഴിയും. എന്നിട്ടും നമുക്ക് 10 ലക്ഷം വോട്ടിന്റെ കുറവാണ്. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.